ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത് നമ്മുടെ അമ്മച്ചിയാണ്. അമ്മച്ചി എന്ന് പറയുമ്പോ അമ്മച്ചിന്റെ പേരെന്തായിരുന്നു? ചുണ്ട എന്ന് പറഞ്ഞ അമ്മച്ചി. വയനാട്ടിലുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിന്റെ അടുത്ത് വന്നതിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതായത് മുത്തു. മുത്തു എന്ന് പറഞ്ഞ ഒരാളല്ല, ഒരു പന്നിക്കുട്ടൻ. അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഉറങ്ങുകയാണ്. ഞങ്ങൾ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു നോക്കി എണീക്കാൻ വേണ്ടി, പക്ഷെ എണീറ്റിട്ടില്ല. അപ്പൊ ഞാനും എന്റെ കൂടെ ഉള്ള ആളും കൂടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അമ്മച്ചിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഓക്കെ, മുത്തുവിനെ ഇവിടുന്ന് കിട്ടിയത്? പുല്ലി എത്താൻ പോയപ്പോ തൊടുത്തത്. അപ്പൊ കുഞ്ഞതായിട്ട്. അപ്പൊ അപ്പൊ എത്ര വർഷമായി കിട്ടിയിട്ട്? രണ്ടു വർഷമായി. അപ്പൊ ഇപ്പഴാണോ ആളുകൾ അറിയൽ ഒടുങ്ങിയത്? ഇപ്പഴാണോ അറിയൽ ഒടുങ്ങിയത്? അപ്പൊ ഇതിന് ഫുഡൊക്കെ എന്താ കൊടുക്കുന്നത്? ഞാൻ ഇവിടെ വന്ന സമയത്ത് നിങ്ങള് മുത്തുവിനെ വിളിച്ചത് വേറെന്തോ ഒരു ലാംഗ്വേജില, അതായത് വേറൊരു ഭാഷയിലെ വിളിച്ചത്. എന്ത് ഭാഷയാ? ഞങ്ങളുടെ ഭാഷയില്. നിങ്ങളെ ഭാഷ എന്ത് ഭാഷ? നായിക്കൻ ഭാഷ. നായിക്കൻ ഭാഷ. അറിയാത്തത് കൊണ്ട് വിളിച്ചത്. ഭയങ്കര കൗതുകം തോന്നി. കാരണം നമ്മുടെ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നോക്കുമ്പോൾ നന്നായി സുഖമായിട്ട്. അതായത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പോലും വീട്ടിൽ കയറ്റാത്തവരാണ് നമ്മളെ മുത്തുവിനെ അകത്ത് കയറ്റിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല? കുട്ടികളുണ്ട്, മൂന്നാള്. മൂന്ന് മക്കളുണ്ട്. എന്ത് ചെയ്യുന്നവരാ? അപ്പൊ ആള് വന്നോ? ആ, അപ്പൊ നമ്മളെ ഉറങ്ങിയ മുത്തു വരുന്നുണ്ട് അല്ലെ പുറത്തോട്ട്? ആ, അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഉറങ്ങിയിരുന്ന ആളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പുറത്തോട്ട്. ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ഉണക്കി എടുത്തതാ. ഞങ്ങളെ കൂടെ വരില്ല. അപ്പൊ ഞാൻ ചുണ്ടാന്ന് പറഞ്ഞ അമ്മച്ചിന്റെ കൂടെ മുത്തുവിനെ കാണാൻ വന്നതാ. മുത്തുവിനെ കാണുന്നതിന് മുന്നേ പറഞ്ഞ അമ്മച്ചിക്ക് മൂന്ന് കുട്ടികളുള്ളൂ. മൂന്ന് കുട്ടികൾ പ്ലസ് നമ്മുടെ മുത്തു എന്ന പന്നിക്കുട്ടനും കൂടി ഉണ്ട്. അപ്പൊ നാല് കുട്ടികളുണ്ട്. അപ്പൊ ഏറ്റവും എക്സ്പെൻസീവ് ആയപ്പോ നമ്മളെ മുത്തുവിനെ വളർത്താനായിരിക്കും. എന്താ ഫുഡ് കൊടുക്കുന്നത്? ബിസ്ക്കറ്റ്, പാല്, പിന്നെ കട്ടൻ ചായ. ബിസ്ക്കറ്റ്, പാല്, കട്ടൻ ചായ. ആഹ്, നമ്മക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. എപ്പോഴും കൊടുക്കണം? എപ്പൊ എത്ര സമയം കൊടുക്കണം? അത് രണ്ടു നേരം വേണം പാല്. രണ്ടു നേരം പാല്? പശുവിന്റെ പാല് കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക? അല്ല, ഞങ്ങളുടെ പശു കറക്കണം. നിങ്ങളുടെ പശു. അപ്പൊ അമ്മച്ചി ഈ പശുന്ന് കിട്ടുന്ന വരുമാനമായിരിക്കും ചിലപ്പോ ഇവിടെ ഈ ഒരു നിങ്ങൾ മൂന്ന് പേർക്കും ജീവിക്കാനുള്ള. അപ്പൊ ഈ മുത്തുവിനെയും കൂടി ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഇപ്പൊ എന്താ ബുദ്ധിമുട്ടാ? ഞങ്ങള് കഴിയുന്ന പോലെ അതിനും കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളെന്താ പറയാ, ഈ ഒരു സമയത്ത് കുട്ടികളെ പോലും നോക്കാത്ത അമ്മമാരാ അച്ഛന്മാരുള്ള ഒരു സമയമാണ്. അപ്പൊ എനിക്ക് എന്താ പറയാ, ഭയങ്കര കൗതുകം. അതിൽ കൂടുതൽ നിങ്ങളോട് ഒരു റെസ്പെക്ട്, ഒരു ബഹുമാനാന്ന് തോന്നുന്നത്. ഏ, ആ ഒരു നിഷ്കളങ്കമായ ചിരിയും. അവനൊക്കെ തന്നെ, മക്കളൊക്കെ തന്നെ മുത്തുവിന് അത്രയും കെയർ ചെയ്താണ് നോക്കുന്നതെന്ന് തോന്നുന്നല്ലോ. പിന്നെ വേറെ ചോറ് കാര്യങ്ങളൊക്കെ കഴിക്കത്? ചോറൊക്കെ തിന്നു. ഇപ്പൊ രണ്ടു വർഷമായിട്ട് നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ വേറെ ഉപദ്രവിക്കുക ആരെങ്കിലും ഒന്നും ചെയ്യില്ല. അപ്പൊ ഇതിന്റെ കൂട്ടുകാര്, അതായത് ഇപ്പൊ ഒരു ഒരു പന്നി എന്നായതുകൊണ്ട് മുത്തു, അപ്പൊ വേറെ ഏതെങ്കിലും പന്നികൾ വരികയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? വേട്ടും പോകുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണോ, ഈ മുത്ത് ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ചെറിയൊരു വരുമാനം ഞങ്ങളെ പോലെ ആരെങ്കിലും വന്നിട്ടോ, എന്തെങ്കിലും അമ്മച്ചി എന്തെങ്കിലും പൈസ കിട്ടി, എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നമുക്ക് മുത്തു ഇവിടെ ഉണ്ട്, അതിന് പാല് കൊടുക്കാനോ പലഹാരം കൊടുക്കാനോ ഒരു പൈസ, ചെറിയ 100 രൂപ എങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അങ്ങനെങ്കിലും വരുമാനം കിട്ടിയോ? അപ്പൊ അമ്മച്ചി പറഞ്ഞ ചിലപ്പം കേൾക്കൂല. അമ്മച്ചിന്റെ വോയിസ് കുറച്ച് പറയാനും, രണ്ടു ദിവസം വന്നവർ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങോട്ട് കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്താ? മടൂര്. മീനങ്ങാടി പഞ്ചായത്തില് മടൂര് നായിക്ക കോളനിയിലാണ് അമ്മച്ചിന്റെ വീട്. അമ്മച്ചിന്റെ പേര് ചുണ്ട. ചുണ്ടയും മുത്തും. മുത്തു നമ്മളെ കൂടെ വരും. കാരണം ഞങ്ങൾ വന്ന സമയത്ത് മുത്തു നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ബിസ്ക്കറ്റ് കൊടുത്തിട്ട്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, പാർലേ ജി ഒരു പാക്കറ്റ് കൊടുത്തിട്ടാണ് മുത്തുവിനെ എഴുന്നേൽപ്പിച്ചത്. ഏ, അപ്പൊ നമ്മൾ മുത്തുവിനെയും കൂട്ടി നമുക്കൊന്ന് കറങ്ങാം. ഈ ഒരു വീട്ടിൽ മൂന്ന് പിള്ളേരും നമ്മളെ ചുണ്ട അമ്മച്ചും കൂടെ നമ്മളെ പ്ലസ് മുത്തും, നാല് പേര് ഈ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അതേ, അപ്പൊ അമ്മച്ചി വിളിക്കുകയാണ്. നമ്മളെ മുത്തുവിനെ വിളിക്കുന്നുണ്ട്. മുത്തുപ്പം പുറത്തോട്ട് വരും. അപ്പം പുറത്തോട്ട് വരുന്ന കൂടി ഒന്നുകൂടി കാണാം. എന്നാൽ നമുക്കൊന്ന് പുറത്ത് പോയി വരാം. കാരണം അമ്മച്ചി പുല്ലെടുക്കാൻ പോകുന്ന സമയത്താണ് ഞങ്ങൾ അമ്മച്ചിനെ കണ്ടത്. അപ്പൊ നല്ല സ്നേഹം, ഒരു പ്രത്യേക ലാംഗ്വേജൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് കൂടെ നടക്കാം. അപ്പൊ ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ മൃഗാശുപത്രിയിൽ നിന്ന്?
നിങ്ങളെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒന്നുമില്ല. അപ്പൊ ഞാനുണ്ട്, നമ്മളെ ചുണ്ടമ്മച്ചിണ്ട്, മുത്തുണ്ട്, ഞങ്ങൾ മൂന്നാളും കൂടി അന്ന് പുല്ല് പറിക്കാൻ പോകും. അതായത് വീട്ടിൽ പശു ഉണ്ടല്ലേ, പശുവിന് പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മളെ മുത്തു മോളാട്ടോ, മുത്തു മോള, മുത്തു മോനല്ല, എന്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ മോനെ വിളിച്ചിട്ടാണ് ദേഷ്യം വന്നത്. മുത്തു മോളെ എന്ന് വെച്ചപ്പോ ഓക്കെ സെറ്റാ. മുത്തുമോളെ, മുത്തുമോളെ, ആ വിളി കേട്ടിട്ട് കേൾക്കുന്നില്ലേ മുത്തുമോളെ? പോവൂല, അമ്മച്ചിനെ വിട്ട് എന്തായാലും പോകൂല. അപ്പൊ അമ്മച്ചി പറയുന്നത് അമ്മച്ചിനെ വിട്ട് പോകൂല എന്നാണ്. അപ്പൊ നമ്മള് ഒരുപാട് നേരം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുത്തുവിന്റെയും നമ്മുടെ അമ്മച്ചി ചുണ്ടമ്മച്ചിന്റെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പൊ അടുത്ത ദിവസം വ്യത്യസ്തമായ വെറൈറ്റി ഒരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.